അതാണ് സഭ. എക്കുലിശയുടെ മലയാള വിവർത്തനമാണ് സഭ. സഭ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. എവിടെ നിന്നാണ് ഈ പുറത്തേക്ക് വിളിക്കപ്പെട്ടത്? അപ്പൊ അകത്തായിരുന്നു. ഏതിനകത്ത്? അന്ധതയ്ക്ക്, അധമമായതിന്, അനാചാരത്തിന്, അന്ധകാരത്തിന്, അന്യദൈവങ്ങളുടെ അതീശത്വത്തിലും ആധിപത്യ വ്യവസ്ഥിതിക്കും അകത്തായിരുന്നു. ഈ ജഡശരീരത്തിന്റെ അവയവ വ്യവസ്ഥിതികളിൽ വാഴുന്ന പാപരാഗങ്ങൾക്കനുസാരമായി കുടിക്കുക, കഴിക്കുക, ഉടുക്കുക, തൊടുക, പിടിക്കുക, എടുക്കുക, മുട്ടുക, തട്ടുക, ഉരുങ്ങുക, ഒരയുക, ഇങ്ങനൊക്കെ ആയിരുന്ന ഒരു സുഖയോലുപതയുടെ അനാത്മീകതയുടെ ആമോദവും ആഹ്ലാദവും ആഘോഷവുമായി കഴിഞ്ഞിരുന്ന ഒരു ഗതികേടിൻകാലം, അതാണ് അധമകാലം. ആ അധമകാലത്തിൽ നിന്ന് കർത്താവ് വിളിച്ചു, കം ഔട്ട്. അപ്പൊ അധമം വിട്ട് പുറത്തു വന്നപ്പോൾ നിൽക്കുന്ന തട്ടകം ഉത്തമ തട്ടകമാണ്. ഈ ഉത്തമ തട്ടകത്തിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞാൽ ഇനി ഒരു പ്രൊമോഷൻ ഉണ്ട്, അത് അത്യുത്തമ തട്ടകമാണ്. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പൊ അത്യുത്തമമായതിലേക്ക് പ്രവേശനം ലഭിക്കപ്പെടണമെങ്കിൽ അധമം വിട്ട് ഉത്തമത്വത്തിൽ വരണം. ഉത്തമം എന്ന് പറയുന്നതാണ് സഭ. ആ സഭയുടെ തട്ടകത്തിൽ തന്നെ ദൈവമാക്കിയിരിക്കുന്നു. കേവലം ഒരു വിശ്വാസിയായി തുടരാനുള്ള തന്റെ ആഗ്രഹത്തിന് അപ്പുറത്ത് ദൈവം വേറൊരു കാഴ്ചപ്പാട് കൊടുത്തു, ഒരു ശുശ്രൂഷകനാകുക. തന്റെ ജീവിത പങ്കാളി അതിനോട് സഹകരിക്കുന്നു, തന്റെ തലമുറ അതിനോട് സഹകരിക്കുന്നു. ഏറിയ കാലങ്ങളായി തന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും കാരണത്തിൽ ദൈവം നീതി കാണിച്ചതാണ് തന്നെ ഇപ്പോൾ ശുശ്രൂഷകനാക്കി മാറ്റുകയാണ്. ഒരു ആരാധന കൂട്ടം തുടങ്ങുകയാണ്, അത് അതിന്റെ പുരോഗതിയിലേക്ക് വരാൻ കാരണമാകും. താൻ പഴയകാലത്ത് നിന്ന തട്ടകത്തിൽ നിന്നൊരു മാറ്റമുണ്ടായെങ്കിലും തൻ്റെ സ്നേഹിതര് അക്കാലത്തുണ്ടായിരുന്ന സുഹൃത് ബന്ധങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അവരെ കൂടി കൊണ്ട് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതാണ് ജോയിയെ നമ്മിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കൂട്ടുകാരോട്, ഗോപിയോട്, ശശിയോട്, രമണിയോടും, കല്യാണിയോടും, ഗോമതിയോടും, അബ്ദുൾ റഹ്മാനോടും, ലത്തീമിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് പോകുന്നതാണ്. ഇന്ന് വരെ ട്രാക്ട് പോലും കൊണ്ട് കൊടുത്തിട്ടില്ല അവർക്ക്. ഗോപിയായിട്ട് ഇപ്പൊ നമുക്ക് സഹകരിക്കാൻ പറ്റത്തില്ല. ശശിയുമായിട്ടും രമണിയായിട്ടൊന്നും, കാരണം അന്ന് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഇനിയിപ്പോ പറ്റത്തില്ല. ഞാനൊന്ന് പെന്തക്കോസ്തിലായില്ല എന്നുള്ളവർ, പെന്തക്കോസ്തിലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും അവരോട് നമുക്ക് നല്ല ബന്ധം പുലർത്തണം. നാം നിൽക്കുന്ന ഈ സന്തോഷത്തിൽ അവരെ പിടിച്ചു കൊണ്ടുവരണം. മുന്നൂറ് രൂപയ്ക്ക് ഒരു കാഞ്ചീപുര സാരി കിഴക്കൻകോട്ടിൽ ഒരു കടയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നാട് നീണ്ട നടന്ന് പറയത്തില്ല. സംഭവം ചേച്ചി അറിഞ്ഞാൽ ഇല്ല, അയ്യോ കിഴക്കേക്കോട്ടെ ഡിസംബർ 25 വരെ ഉള്ളു കേട്ടോ, പെട്ടെന്ന് പോയാൽ കിട്ടി. ഞാൻ ഇന്നലെ പോയി നാലെണ്ണം എടുത്തുകൊണ്ടുവന്ന്. ഇതാരോടൊക്കെ പറയും? നിത്യതയെ കുറിച്ച് എത്ര പേരോട് പറഞ്ഞു? ഇതിനോടൊക്കെ സൗജന്യമാണ്, കിഴക്കേക്കോട്ടെ വരെ പോണ്ട, ഇരിക്കുന്നിടത്ത് ഇരുന്നോണ്ട് ഏറ്റു പറഞ്ഞ കിട്ടുന്ന സംഭവമാണ്. അതുപോലെ പറയാൻ നമുക്ക് പറ്റുന്നില്ല. ജോയിയോട് എനിക്കുള്ള താല്പര്യം അതാണ്. തൻ്റെ കൂടെ കണ്ടുപിടിച്ച് നടന്നിരുന്ന കണ്ടില്ലേ, ഒരെണ്ണം ചെയ്യിക്കരുത്, പിന്നെ ഒരെണ്ണം വായില, പിന്നെ പോക്കറ്റ് വേറെ കിടപ്പുണ്ട്. ഇതെല്ലാമായി കഴിഞ്ഞു കൂടിയിരുന്ന് സായിപ്പനെ മദാമെ തുള്ളിക്കണ്ടതിന് വേണ്ടി ഡി ജെ പ്ലേ ചെയ്തുകൊണ്ട് അതുവഴി ഇതുവഴി നടന്നിരുന്നു. അടിച്ച് വീലായി വീട്ടിലെത്തുമ്പോഴത്തേക്ക് വീണ് പോവുക, ഇടവഴിയിലോ പെരുവഴിയിലോ എവിടെയെങ്കിലും കിടന്നോളാണ്. അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്നൊരു രൂപാന്തരമുണ്ടായി വേറൊരു തട്ടകത്തിലേക്ക് മാറുമ്പോൾ അങ്ങേ തട്ടകത്തിൽ തന്നോടൊപ്പം ഇന്നലെ ഉണ്ടായിരുന്നവരെ പാടെ ഉപേക്ഷിക്കുന്നില്ല, അവരെ കൂടി ഇങ്ങോട്ട് വലിച്ചോണ്ട് വരാൻ ശ്രമിക്കുക. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് പേരെ, സ്നേഹിതരെ. ഞാനവരെ ആദരിക്കുന്നു. ഞാൻ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടുപിടിയോ നിങ്ങളുടെ മറ്റു തരമായ ദുശീല ദുർഗുണങ്ങളെയല്ല, നിങ്ങളിൽ ഒരു ആത്മാവുണ്ട്, അതിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ആ ആത്മാവ് നിങ്ങളുടേതല്ല, അത് ആത്മാക്കളുടെ ഉടയവനായ ദൈവത്തിൻ്റെതാണ്. നിങ്ങൾക്കറിയാവുന്ന ഈ ജോയി കോമ്പളത്തെ ഈ നിലയിൽ പരിണമിപ്പിക്കുവാൻ കാരണമായത് സായിപ്പ് കാശി കൊടുത്തതുകൊണ്ടൊന്നോ ബന്ധപൂസാരെ തന്നെ കൈവച്ചത് കൊണ്ടൊന്നോ അല്ല, ഈ സുഹൃദയത്തിൽ സ്വാധീനിച്ചു. ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയാണ് യേശു. ഏത് ജാതിയിൽപ്പെട്ടവനും മതത്തിൽപ്പെട്ടവനും കുലത്തിൽപ്പെട്ടവനും കുടുംബത്തിൽപ്പെട്ടവനും വർഗത്തിൽപ്പെട്ടവനും വംശത്തിൽപ്പെട്ടവനും ഒറ്റ വഴിയുള്ളൂ, യേശു എന്ന രക്ഷാമാർഗം. സകല മനുഷ്യരും പാപത്തിൻ കീഴിലാണ്. സകല മനുഷ്യരും പാപത്തിൻ കീഴിലാകയാൽ സകല മനുഷ്യരെയും ദൈവം നിയമിച്ചിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 5:10 രക്ഷയ്ക്കായി ഒരു നിയമനം, രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ഒരു നിയമനമുണ്ട് സുഹൃത്തെ.
ഇവിടെ ജോയിയെ ഞങ്ങൾ ഇപ്പോൾ ശുശ്രൂഷയ്ക്കായി നിയമിച്ചിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിച്ച് വേർതിരിക്കാൻ പോവുകയാണ്. അദ്ദേഹം നാളെ മുതൽ ഒരു കത്ര ശുശ്രൂഷകനാണ്. അദ്ദേഹത്തെ പാസ്റ്റർ എന്നോ സുവിശേഷൻ എന്നോ ഒക്കെ വിളിക്കാം ധൈര്യമായി. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മാറുകയാണ്. പക്ഷെ ആ നിയമനം തനിക്ക് ലഭിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ തനിക്ക് ലഭിക്കപ്പെടും, പക്ഷെ അതിന് മുൻപ് ഒരു നിയമനത്തിൽ താൻ ഒപ്പുവെച്ചു. അത് രക്ഷക്കായുള്ള നിയമനമാണ്. രക്ഷിക്കപ്പെട്ടു എന്ന ബോധ്യമുള്ളവർ കലമുയർത്തി കർത്താവിനെ സ്തുതിച്ചു. ഇത് 1 Thessalonians 5:10 വാക്യമാണ്, രക്ഷയ്ക്കായി ഒരു നിയമനം. രക്ഷിക്കപ്പെട്ടേ പറ്റൂ സുഹൃത്തെ, താങ്കൾ ഏത് കുടുംബത്തിൽ പറഞ്ഞതാണ് രക്ഷിക്കപ്പെടുന്നത്? അതിനഞ്ചു നയം പൈസയുടെ ചെലവില്ല. അദ്ദേഹം തന്നെ പ്രക്രിയകളൊന്നുമില്ല. യേശുവിന്റെ പാപത്തിന് വേണ്ടിയ കാൽവരിയിൽ തന്റെ തിരുനിണ ഊറ്റിയത്, തന്റെ ചങ്കില ചോര, വിലയേറിയതും നിഷ്കളങ്കവും കുറ്റമില്ലാത്തതും നീതിയുള്ളതും ആയ ആ രക്തം എനിക്ക് വേണ്ടിയാണ് ചിന്തിയത്. ഗെത്സെമനെയിൽ പിടിക്കപ്പെട്ടതും ഗൊല്ഗോഥയിൽ തകർക്കപ്പെട്ടതും ഗൊല്ഗോഥയിൽ തറയ്ക്കപ്പെട്ടതും എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചത് യേശുവേ, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ ദുശീലങ്ങളെയും ദുർഗുണങ്ങളെയും അസാന്മാർഗികതകളെയും അധാർമികതകളെയും അനാത്മികതകളെയും ഞാൻ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി ജീവിക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടി എന്ന് നാം തീരുമാനമെടുക്കുമ്പോൾ രക്ഷ സൗജന്യമാവുകയാണ്. സുഹൃത്തെ, മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. അത് എലിയായും പുലിയായും പഴുതാരിയായും ചിത്രചലവുമായിട്ടൊന്നുമല്ല. വാഴക്കയിലിരുന്ന് വിരുന്ന് വിളിക്കുന്ന കാക്ക പണ്ടിവിടെ ജീവിച്ചിരുന്ന കൊച്ചാട്ടനാണ് ചേട്ടനാണ് എന്നൊന്നും ചിന്തിക്കരുത്. കാക്ക കാക്ക തന്നെ. മനുഷ്യൻ മരിച്ച ശേഷം ജീവജാലങ്ങളായി തന്നെ പുരണം, പിന്നെ പരിണമിക്കുന്നത്, പുനരവതരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ രക്ഷ സ്വായത്തമാക്കണം. രക്ഷ സ്വായത്തമാക്കുന്നവന് മാത്രമേ മരണാനന്തരം നിത്യത കൈവരിക്കാൻ കഴിയുള്ളൂ. രക്ഷിക്കപ്പെട്ടവർ മുഴുവനും നിത്യതയ്ക്ക് അവകാശപ്പെട്ടവരാണ്. പക്ഷെ രക്ഷിക്കപ്പെടാതെ തങ്ങൾ മരണപ്പെട്ടാൽ, മരണമെന്ന തണുത്തകരം തങ്ങളെ എത്തിപ്പിടിച്ചാൽ, മരണാനന്തരം താങ്കൾ ചെന്ന് വീഴുന്നത് നിത്യയാതനയിലേക്കാണ്, നിത്യ നരകത്തിലേക്ക്. നരകമെന്നൊക്കെയുള്ളത് ഉപദേശിമാരുടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടി അവർ ഉണ്ടാക്കിയതൊന്നുമല്ല. നരകം യാഥാർത്ഥ്യമാണ്, സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകം യാഥാർത്ഥ്യമാണ്. ഈ ഭൂമിയിൽ ഇങ്ങനെ മസൽ പിടിച്ച് ജീവിക്കുമ്പോൾ, കീശയിൽ കാശുള്ളപ്പോൾ, റുപ്പീസ് മുറിയാലും ദിർഹവും ഡറംസും ഡോളറും യൂറോയും പൗണ്ടും ഒക്കെ ഉള്ളപ്പോൾ, ഫോണെടുത്ത് 10 നമ്പർ ഡയൽ ചെയ്താൽ മറുതലേക്ക് വമ്പൻ താരങ്ങളെ നമ്മുടെ വെളിപ്പുറത്ത് കിട്ടാൻ സാധ്യതയുള്ളപ്പം, യേശു, ദൈവം, പള്ളി, പ്രാർത്ഥന, പാതിരി ഇതൊന്നും വിഷയമല്ലാതെ ജീവിച്ചു പോകും. നമുക്കെല്ലാം കയ്യിലുണ്ടെന്നുള്ളതാണ് ദാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ താൻ ഗൗരമയോടെ ജീവിച്ചു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ മരണമെന്ന തണുത്ത കരം എത്തിപ്പിടിച്ചാൽ നിത്യത ശിക്ഷാഗതിയിലാണോ അതോ നിത്യ സന്തോഷത്തിലാണോ? രക്ഷിക്കപ്പെട്ട ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. സ്വച്ഛ സ്ഫടിക തങ്ക തുല്യം വിധ വീതികളുണ്ട്, വിടം ഞങ്ങൾക്ക് ഉണ്ട്. രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, രക്ഷിക്കപ്പെടാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നവർക്ക് യേശുവിന്റെ മരണയടക്കം പ്രടുത്താനത്തോടെ ഏകീഭവിക്കുന്ന ഒരു സ്നാനം എന്ന കടമ്പുകൂടെ കടക്കണം. സ്നാനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരുമാതിരി വല്ലായ്മ തോന്നുന്ന ആളുകളുണ്ട്. സ്നാനം എന്ന മകത്തായ ശുശ്രൂഷയോട് വരുമ്പോഴാണ് രക്ഷയുടെ നിയമനം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്, യേശുവിനോട് ചേരാനാണത്. ആ നിയമനമൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് അതിലേക്ക് മറ്റുള്ളവരെ നേടാൻ ആഗ്രഹമുള്ള ഒരു സഹോദരൻ, ഞങ്ങളുടെ വാത്സല്യ മിത്രം, ഞങ്ങളുടെ കുഞ്ഞനിന് ഇന്ന് ശുശ്രൂഷയിൽ കൈവെപ്പ് വേണം എന്നാഗ്രഹിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ കൂട്ടിവരുത്തി. അതിനായി നമ്മളോട് വന്നിട്ടുള്ളത് ഇപ്പം കഴിയുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ വേറെ ചടങ്ങുകളൊന്നുമില്ല, ഒറ്റ പരിപാടിയുള്ളൂ. അഭിഷക്തരായ ദേവദാസന്മാരെ, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെ ശുശ്രൂഷയുടെ തട്ടകത്തിൽ ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഒറ്റ ചടങ്ങേ ഉള്ളൂ ഇവിടെ. അദ്ദേഹത്തെയും തൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കഴിയുന്നതോടുകൂടി ഓർഡിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തീരുകയാണ്. അത് എത്രയും വേഗം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഓർഡിനേഷൻ അഥവാ ഈ നിയമന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ 2 നിയമനം. 1 രക്ഷയ്ക്കായി ഒരു നിയമനം, അതിനുശേഷം രക്ഷിക്കപ്പെട്ട വ്യക്തികളിൽ ചിലരെ ദൈവം ശുശ്രൂഷയ്ക്കായി നിയമിക്കും.
രണ്ട് തിമോത്യോസ് രണ്ടിന്റെ പതിനഞ്ച് ഇതൊക്കെ വായിപ്പിക്കേണ്ടത്, ഞാൻ വായിപ്പിക്കല്ലേ. ഒന്ന് തിമോത്യോസ് സോറി ഒന്ന് തെസലോനിക്ക രണ്ടിന്റെ നാലിൽ പറയുന്നു, ഞങ്ങൾ കൊള്ളാകുന്നവരായി തെളിഞ്ഞതുകൊണ്ട് ദൈവം ഞങ്ങളെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു. അപ്പൊ കൊള്ളാകുന്നവരെ ഏൽപ്പിക്കുന്നതായി ഈ ശുശ്രൂഷ, കൊളരുതാത്തവരെ ഏൽപ്പിക്കേണ്ടതല്ല ഈ ശുശ്രൂഷ, കൊള്ളാകുന്നവരെ. ഭാര്യയോട് വിശ്വസ്തത പുലർത്തുന്നവർ, മക്കളോട് ഉത്തരവാദിത്വ ബോധമുള്ളവർ, സഭാജനത്തോട് കടപ്പാടുകളുള്ളവർ, സമൂഹത്തിൽ നല്ല സാക്ഷ്യമുള്ളവർ ഉണ്ടോ? നല്ല സാക്ഷ്യവും ആത്മപൂർണതയും വിശ്വാസത്തിന്റെ നിറവും തികവും ഉള്ളവർ. വിശ്വസ്തത, വിശ്വാസം, വിശുദ്ധി ആദിയായ സദ്ഗുണങ്ങൾ, സത്യം, ധർമ്മം, ന്യായം, നീതി ആദിയായ കോർത്തടക്കി, ക്രോധം, ഈർഷ്യ, പക, പിണക്കം ഒന്നുമില്ലാതെ കണ്ടില്ലേ, ധാർമ്മിക ബോധത്തോടുകൂടി, വിമർശനമോ വിരോധമോ വിദ്വേഷമോ വിഭാഗികതകളോ ഇല്ലാതെ, എല്ലാം സഹിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ കരുതാൻ, മറ്റുള്ളവർക്ക് സഹയാത്മികനാകാൻ, മറ്റുള്ളവരുടെ കൂട്ടിരിപ്പുകാരനാകാൻ, മറ്റുള്ളവരുടെ വിഷയം സ്വന്തമായി ഏറ്റെടുത്ത് ആ അവരനുഭവിക്കുന്ന അതേ വേദനയോടുകൂടി അവർക്ക് വേണ്ടി രാപകലുകൾ പ്രാർത്ഥിക്കാൻ, കണ്ണുനീരൊടുക്കാൻ, മധ്യസ്ഥത ചെയ്യാൻ, അതിനൊക്കെയാണ് ദൈവത്തിനോട് ശുശ്രൂഷകനെ വേണ്ടത്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് മകത്തായ ശുശ്രൂഷ? അപ്പൊ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച അദ്ദേഹത്തെ വേർതിരിക്കുന്നത് കൊണ്ട് നാളെ അദ്ദേഹം ലോകമറിയുന്ന ഒരു കൺവെൻഷൻ പ്രസംഗനാകണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തം ചുറ്റി സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ഒരു പ്രവാചകനാകണമെന്നൊന്നുമില്ല. ലോയെ ഓർഡിനേഷൻ ഒക്കെ കഴിഞ്ഞു, ഇനി എന്നാ അമേരിക്കയിൽ പോകുന്നത് എന്നൊക്കെ ചില മണ്ടശീല പണികൾ ചോദിക്കും. ഓർഡിനേഷൻ കഴിഞ്ഞവരെല്ലാം അമേരിക്കയിൽ പോകണമെന്നാണ് ചിലരുടെ ചിന്തകൾ. അങ്ങനെ അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യക്ക് വെളിയിൽ പോകാത്ത എത്രയോ ഓർഡിനേഷൻ കിട്ടിയ ദൈവദാസന്മാരുണ്ട്. അപ്പൊ അമേരിക്കയിൽ പോവുക, റിയാൽ സമ്പാദിക്ക, ദീർഘം സമ്പാദിക്ക, ഡോളർ, ഇതൊന്നും അല്ല ഓർഡിനേഷന്റെ ഉദ്ദേശം. പിന്നെ ദൈവത്തിന് പകരക്കാരനായി ജോലിയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് സമൂഹത്തെ ഞങ്ങൾ